ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് പരിസര പഠന പാഠഭാഗത്തേക്ക് സ്വാഗതം നമ്മൾ പരിസര പഠനത്തില് ഇ വി എസില് മൂന്നാമത്തെ ചാപ്റ്റർ വാട്ടർ ദി എലിക്സർ ഓഫ് ലൈഫ് ജലം ജീവാമൃതം എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു വരുന്നത് അതിൻ്റെ മൂന്ന് പാട്ടുകളായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ പറഞ്ഞു നാലാമത്തെ പാട്ടാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ ഈ ദർ ഇസ് നോ വാട്ടർ എന്ന് പറയുന്ന ഈ ഭാഗത്തൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ ജലക്ഷാമം ജലക്ഷാമം ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതിന് പ്രഷ്യസ് വാട്ടർ ജലം എങ്ങനെയാണ് മിസ്സായി പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തതാണ് എന്നിട്ട് മൈ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്ന ഈ പ്രവർത്തനം നമ്മൾ ചെയ്തതാണ് ഓർക്കുന്നുണ്ടല്ലേ ഇന്ന് നമുക്ക് ടീച്ചർ എടുത്ത ഈ ഭാഗമാണ് വാട്ട് ആൾ ആക്ടിവിറ്റീസ് ആർ പോസിബിൾ ടു സ്പ്രെഡ് ദി മെസ്സേജ് വാട്ടർ കൺസർവേഷൻ വാട്ടർ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജലസംരക്ഷണം ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉള്ളത് അതൊരു പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ജലസംരക്ഷണ പ്രവർത്തനങ്ങളായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അപ്പൊ നിങ്ങളിത് വായിക്കാം കുട്ടികൾ ഒരു പ്രദർശനമൊക്കെ സംഘടിപ്പിച്ചിട്ട് നോക്കൂ പ്ലക്കാർഡുകൾ ഉണ്ടാക്കാം പോസ്റ്ററുകൾ ഉണ്ടാക്കാം കാർട്ടൂണുകൾ ഉണ്ടാക്കാം ബുള്ളറ്റിൻ ബോർഡുകൾ ഉണ്ടാക്കാം അവയർനെസ് റാലികൾ നടത്താം ഇതൊക്കെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ അത് എഴുതണം അതാണ് ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നത് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ കഴിയുമെന്നുള്ളത് ഇത് ഇംഗ്ലീഷാണ് മലയാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ മലയാള ഈ ഭാഗത്ത് അതുണ്ട് പ്ലക്കാട് പോസ്റ്റർ കാർട്ടൂൺ ബുള്ളറ്റിൻ ബോർഡ് ബോധവൽക്കരണ റാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചെയ്യാനുള്ള കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങൾ നോക്കുക അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നിട്ട് ഒരു നോട്ടായിട്ട് എഴുതുക ഓക്കെ ഞാനിതാ അതിൽ പറയാത്ത കുറച്ച് കാര്യം കൂടി ഉൾപ്പെടുത്തിട്ടുണ്ടോ പ്ലക്കാഡ് പോസ്റ്റർ കാർട്ടൂൺ വാർത്താബുള്ളറ്റിൻ ബോധവൽക്കരണ റാലി വീട് സന്ദർശനം നമുക്കതിന് വീട് സന്ദർശനങ്ങൾ ഉപയോഗിക്കാം പത്രവാർത്ത തയ്യാറാക്കല് ഓക്കെ പ്രസംഗം നടത്താം പാവനാടകം നടത്താം ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താം ഇങ്ങനെയൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജലസംരക്ഷണത്തിന്റെ ആ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യാം ഈ നോട്ടുകളൊക്കെ എഴുതി നിങ്ങൾ ടീച്ചർക്ക് പൂർത്തിയാക്കി നിങ്ങൾ അയച്ചു കൊടുക്കണം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനം ഇതായിരുന്നു ഇനി അടുത്ത പ്രവർത്തനം അടുത്ത പ്രവർത്തനം നമ്മോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വേനൽക്കാലവും അതുപോലെ തന്നെ മഴക്കാലവും താരതവും പെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് നാട്ടിൽ നാട്ടിലുണ്ടാകുക വേനൽക്കാലവും മഴക്കാലവും കഴിഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഫ്രഷസ് വാട്ടറും അതുപോലെ തന്നെ ഇഫ് നോ വാട്ടർ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ഈ ഭാഗവുമായി ബന്ധപ്പെട്ട വർക്ക് തന്നെയാണ് അത് വായിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ആ പ്രവർത്തനം ചെയ്യേണ്ടത് ഒരു താരതമ്യപ്പെടുത്തി എഴുതാൻ വേണ്ടി ടീച്ചർ നമുക്ക് ഒരു വർക്ക് തന്നിരുന്നു ആ വർക്ക് നിങ്ങൾ കണ്ടിരുന്നോ ഇതാ ഇതായിരുന്നു ആ വർക്ക് മഴക്കാലവും വേനൽക്കാലവും തമ്മിൽ താരതമ്യം ചെയ്യുക കമ്പയർ സമ്മർ വിത്ത് മൺസൂൺ അതായത് റെയിനി സീസൺ എന്നിട്ട് ചെറിയൊരു നോട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരുന്നത് ഈ വർക്ക് ഒന്ന് ചെയ്ത് നോക്കും മഴക്കാലത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ഒന്ന് സ്വന്തമായി എഴുതി നോക്കുക നോക്കൂ കമ്പർ സമ്മർ വിത്ത് മൺസൂൺ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇംഗ്ലീഷിന്റെ നിങ്ങളുടെ സമ്മറിൽ ഉണ്ടാകുന്നത് വാട്ടർ സോഴ്സസ് ഡ്രൈ അപ്പ് അറിയാലോ വേനൽക്കാലത്ത് ഡ്രൈ അപ്പും വാട്ടർ ജലസ്രോതസ്സുകൾ വറ്റി വരേണ്ടി പോകും പ്ലാന്റ്സ് വിൽ ഡ്രൈ ഔട്ട് സസ്യങ്ങളെല്ലാം ഉണങ്ങി പോകും ഫീൽഡ്സ് ഹാവ് ഡ്രൈ ഡ്രൈഡ് അപ്പ് വയലുകൾ ഒക്കെ എന്താ കൃഷി സ്ഥലങ്ങൾക്ക് ഉണങ്ങി പോകും ഫീലിംഗ് ടയ ടയർഡ് ഭയങ്കര ക്ഷീണമുണ്ടാവും നമുക്കല്ലേ ഭയങ്കര ഉണ്ടാവും ഫീൽസ് ഹോട്ട് ചൂട് അനുഭവപ്പെടും ഇതൊക്കെ വേനൽക്കാലത്ത് ഉണ്ടാകുന്നതാണ് സമ്മർ സീസണിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ മൺസൂണിലോ മഴക്കാലത്തോ വാട്ടർ സോഴ്സസ് വാട്ടർ ജലസ്രോതസ്സുകളൊക്കെ വെള്ളം കൊണ്ട് നിറയും പ്ലാന്റ്സ് വിൽ ജെർമിനേറ്റ് ചെടികളൊക്കെ എന്ത് ചെയ്യും ആ മുടക്കാൻ തുടങ്ങും കൾട്ടിവേഷൻ ബിഗിൻസ് എന്താ പറയുക കൃഷി തുടങ്ങും കൃഷിക്കാലം ആരംഭിക്കലമായ കാലത്താണത് അല്ലെ വിൽ വിത്ത് വിത്ത് വാട്ടർ ഈ കുഴികളൊക്കെ അല്ലെ കുഴികളൊക്കെ വെള്ളം കൊണ്ട് നിറയും ഫീലിംഗ് കോൾഡ് തണുപ്പ് കാലമായിരിക്കും ഇവിടെ ഫീൽസ് ആണെങ്കിൽ ഫീലിംഗ് കോൾഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാകാൻ തണുപ്പായിരിക്കും ഉണ്ടാകുക ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു ചെറിയൊരു നോട്ട് എഴുതിയിട്ട് ധാരാളപ്പെടുത്തി എഴുതിയാക്കേണ്ടത് ഇത് ഇംഗ്ലീഷാണ് മലയാളത്തിൽ ദാ മഴക്കാലവും വേനൽക്കാലവും താരതമ്യം ചെയ്യുക ഓക്കെ മഴക്കാലം എന്താണ് എല്ലാ ജലസ്രോതസ്സുകളിലും വെള്ളം നിറയുന്നു ക്ലിയർ അല്ലേ കുളിര് അതായത് തണുപ്പ് അനുഭവപ്പെടുന്നു സസ്യങ്ങൾ മുളക്കുന്നു കൃഷി ആരംഭിക്കുന്നു കുഴികളിൽ ആ വെള്ളം നിറയും ഇത് മഴക്കാലത്ത് വേനൽക്കാലത്തോ നമ്മുടെ പരിസരത്തുള്ള ജലസ്രോതസ്സുകൾ വറ്റുന്നു എല്ലാ ജലസ്രോതസ്സും കുഴി കുണ്ട് കുളം കിണറ് അതുപോലെ തന്നെ പുഴൊക്കെ വറ്റുന്നു ചൂട് കൂടുന്നു സസ്യങ്ങളൊക്കെ അങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോകുന്നു ക്ഷീണം അനുഭവപ്പെടുന്നു ഓക്കെ ഇതൊക്കെയാണ് വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ നോട്ട്സ് ചെയ്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഓക്കെ ഇനി താഴേക്ക് വന്നാൽ ഹൗ മെനി ഡ്രോപ്സ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട് ഹൗ മെനി ഡ്രോപ്സ് എന്താ പറഞ്ഞത് ഹൗ മച്ച് വാട്ടർ ഡു വി യൂസ് എവറി ഡേ ഫോർ ഡ്രിങ്കിംഗ് ബാത്തിങ് ആൻഡ് അതർ പർപ്പസ് കുളിക്കാനും കുടിക്കാനും ഒക്കെ നിങ്ങൾ എത്ര ഡ്രോപ്സ് ഹൗ മെനി ഹൗ മെനി ഡ്രോപ്സ് എത്ര വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഐ വിൽ നോട്ട് വേസ്റ്റ് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ദർ ദർ ആഫ്റ്റർ ഞാൻ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി പറയുന്നുണ്ട് അതിനുശേഷം ഞാനൊരു തുള്ളി വെള്ളം പോലും ആ പാഴാക്കുകയില്ല എന്ന് കുട്ടി പറയുന്നുണ്ട് ഇനി നോക്കൂ അതിന് വേണ്ടി നമുക്ക് ട്രൈ ടു ഡോ ദി ആക്ടിവിറ്റിക്ക് വേണ്ടി താഴെയുള്ള ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളൊരു ദിവസം എത്ര ഡ്രോപ്സ് എത്ര തുള്ളി വെള്ളമാണ് ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ് റിക്കോർഡ് ആവശ്യമുള്ള സാധനങ്ങൾ വാട്ടർ ഫില്ലർ സ്പൂൺ ഗ്ലാസ് കപ്പ് ബക്കറ്റ്

ഇവിടെ വേണ്ടത് സി ഹൗ മനി സ്പൂൺ ഓഫ് വാട്ടർ നീഡഡ് ടു ഫിൽ ദി ഗ്ലാസ് ഗ്ലാസ് നിറയാൻ എത്ര സ്പൂൺ വെള്ളം നോക്കുക അതിനുശേഷം ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ എ കപ്പ് പിന്നെ ഒരു കപ്പിലേക്ക് വെള്ളം ഗ്ലാസ് നോക്കുക എന്നിട്ട് നൗ ഫിൽ ദി ബക്കറ്റ് യൂസിങ് എ കപ്പ് ഹൗ ഓഫ് വാട്ടർ നീഡഡ് എത്ര കപ്പ് വെള്ളം വേണം എന്ന് നോക്കുക ബക്കറ്റ് എന്ന് അറിയാം നൗ ക് ഹൗ ഡ്രോപ്സ് ഓഫ് വാട്ടർ നീഡഡ് ടു ഫിൽ ദി ബക്കറ്റ് ഹൗ മെനി ബക്കറ്റ് എവറി ഡേ ഫോർ വേരിയസ് പർപ്പസ് നോക്കൂ ഇവിടെ ചെറിയ ഒരു തുള്ളിയിൽ നിന്നും ആരംഭിച്ച് അത് കുറച്ചുകൂടി വലിയൊരു അളവിലേക്ക് വീണ്ടും വലിയൊരളവിലേക്ക് അതിൽ നിന്നും വലിയൊരളവിലേക്ക് അതിൽ നിന്നും അളവിലേക്ക് ഇങ്ങനെ വന്നിട്ട് അവസാനം നമുക്ക് ഈ ബക്കറ്റ് നിറയാൻ എത്ര തുള്ളി വെള്ളം വേണമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ഇവിടുന്ന് ഇതിൽ നിറയുന്ന തുള്ളിയുടെ വെള്ളം നമ്മൾ കണ്ടെത്തിയാൽ ഇതിൽ എത്ര വെള്ളം വേണമെന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അപ്പം അങ്ങനെ നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വേരിയസ് പർപ്പസിന് വേണ്ടി എത്ര ഡ്രോപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തണം ഈച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് വാട്ടർസ് ഡോൺ വേസ്റ്റ് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓരോ തുള്ളി വെള്ളവും വളരെ പ്രശസ്തമാണ് അത് നിങ്ങൾ എന്ത് ചെയ്ത് വളരെ ആണ് അത് നിങ്ങൾ വേസ്റ്റ് ആക്കരുത് ഡോൺ ഫോർ ദി ദിസ് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ഓഷ്യൻ നിങ്ങൾ ഇത് പറയാൻ മറക്കരുത് ചെറിയ തുള്ളികളാണ് വലിയ കടലുകൾ വലിയ വലിയ സമുദ്രങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ പറയാൻ മറക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞൊരു പ്രവർത്തനം ഒരു പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു പരീക്ഷണ കുറിപ്പായിട്ട് നമ്മൾ നോട്ട്സ് ആയിട്ട് എഴുതി ടീച്ചർ കൊടുക്കണം അതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം നോക്കൂ ലഘു പരീക്ഷണ കുറിപ്പ് ആവശ്യമായ സാധനങ്ങൾ ജലം കപ്പ് ഗ്ലാസ് ഫില്ലർ സ്പൂൺ ബക്കറ്റ് പരീക്ഷണം നടത്തുന്ന വിധം ഫില്ലർ ഉപയോഗിച്ച് സ്പൂണിൽ വെള്ളം നിറക്കുക എത്ര തുള്ളി ജലം കൊണ്ടാണ് ഒരു സ്പൂൺ നിറഞ്ഞതെന്ന് തിട്ടപ്പെടുത്തണം ഏകദേശം മുപ്പത് തുള്ളി ഞാനിവിടെ എഴുതിയിട്ടുണ്ടോ ഒരു ഒരു കില്ലർന്ന് പറയാൻ മുപ്പത് തുള്ളി തുടർന്ന് ആ സ്പൂൺ ഉപയോഗിച്ച് ഗ്ലാസ് നിറക്കണം ഇരുപത് സ്പൂൺ വെള്ളം കൊണ്ടാണ് ഒരു ഗ്ലാസ് നിറയുന്നത് എഴുതിയിട്ടുണ്ട് ഗ്ലാസ് ഉപയോഗിച്ച് കപ്പ് നിറക്കുക മൂന്ന് ഗ്ലാസ് വെള്ളം കൊണ്ടാണ് ഒരു കപ്പ് നിറയുന്നത് എഴുതിയിട്ടുണ്ട് കപ്പ് ഉപയോഗിച്ച് ബക്കറ്റ് നിറക്കുക കപ്പ് ഉപയോഗിച്ച് ബക്കറ്റ് നിറക്കുക പത്ത് കപ്പ് വെള്ളം കൊണ്ടാണ് ഒരു ബക്കറ്റ് നിറയുന്നത് ഏകദേശമാണ് കണക്കുട്ടോ എത്ര തുള്ളി വെള്ളം കൊണ്ടാണ് ബക്കറ്റ് നിറച്ചെന്ന് കണക്കാക്കുക അതിനു വഴി എന്താണ് ആ മുപ്പതേ കുടിക്കണം ഇരുപതേ കുടിക്കണം മൂന്നേ കുടിക്കണം പത്തോരോന്നും ഉപയോഗിച്ച അളവ് കുടിച്ചാൽ ആയിരത്തി എണ്ണൂറ് തുള്ളി ആയിരത്തി ആയിരത്തി എണ്ണൂറ് തുള്ളി വെള്ളമാണ് ഒരു ബക്കറ്റ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഏകദേശം കണക്കാണേ ഇതൊരു അക്യുറേറ്റ് ഒരു കൃത്യമായ കണക്കല്ല അപ്പൊ നിങ്ങൾ എത്ര ബക്കറ്റ് വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവും ഒരു ദിവസം എന്തൊക്കെ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് എത്ര തുള്ളി വെള്ളമാണ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇത് ഇതിന്റെ മലയാളമാണ് ഇതിന് ഇംഗ്ലീഷ് ദ ഹൗ മെനി ഡ്രോപ്സ് റൈറ്റ് ഡൗൺ എന്ന് ഇൻഗ്രീഡിയൻസ് വേണ്ട സാധനങ്ങൾ വാട്ടർ സ്പൂൺ കപ്പ് ഫില്ലർ ഗ്ലാസ് ആൻഡ് ബക്കറ്റ് എക്സ്പെരിമെന്റ് പരീക്ഷാണ് ഫിൽ ദി സ്പൂൺ വിത്ത് വാട്ടർ ലെറ്റിംഗ് ദി വാട്ടർ ഫ്ലോ ഡൗൺ ഇൻ ഡ്രോപ്സ് ക്ലിയർ അല്ലേ സ്പൂണിലേക്ക് ഈ ഫില്ലർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് തേർട്ടി ഡ്രോപ്സ് ഫിൽ ദി ഗ്ലാസ് വിത്ത് വാട്ടർ വിത്ത് ദാറ്റ് സ്പൂൺ ആ സ്പൂൺ കൊണ്ട് എന്താ ഗ്ലാസ് ട്വന്റി സ്പൂൺസ്

നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഓക്കെ ഈ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഞാൻ സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സാവധാനം അത് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ വീഡിയോയുടെ നീളം എന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോയത് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞാൽ ഈ താഴത്ത് രാധാസ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നോക്കൂ ഇതൊരു തർക്കമാണ് ഒരു പായസവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വായിച്ചു മോം ഗെവ് പായസം ഇൻ ടു സ്റ്റീൽ ഗ്ലാസ് ടു രാജു ആൻഡ് രാധ രാജു രാധക്കും രണ്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ പായസം കൊടുത്തു രാധ പ്രിഫ് ടു ഹാവ് ഇറ്റ് ഇൻ ഹെർ ഗ്ലാസ് ബൗൾ രാധ അത് ഗ്ലാസ് ബൗളിൽ എന്താണ് ഗ്ലാസ് ബൗളിൽ ഒഴിച്ചു ദ പായസം ഫ്രം സ്റ്റീൽ ഗ്ലാസ് ഗ്ലാസ് ബൗൾ അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ബട്ട് രാധ വാസ് നോട്ട് ഹാപ്പി രാധയ്ക്ക് ഷീ കംപ്ലൈൻ സന്തോഷമായില്ലോ യു ഗേവ് മീ ലെസ് പായസം ദാൻ ബ്രദർ ദാൻ ബ്രദർ നിങ്ങൾ രാജുവിന് കൊടുത്തതിനേക്കാളും കുറച്ച് പായസമാണ് എനിക്ക് തന്നത് എന്ന് രാധ പറഞ്ഞു റൈറ്റ് അത് ശരിയാണോ വാട്ട് എന്താണ് കരുതുന്നത് ഇൻ രാധാസ് ഗ്ലാസ് ബോൾ ലെസ് രാധയുടെ ഗ്ലാസ് ബോർഡിൽ പറഞ്ഞ പായസം കുറവാണോ എന്നാണ് എന്താ സംഭവിച്ചത് രണ്ടാൾക്ക് ഒരേ അളവിലുള്ള പായസം തന്നെയാണ് കൊടുത്തത് ബൗളിലേക്ക് പാർന്നു പാറന്നു പാർന്നപ്പോ ഇത് പരന്ന പാത്രമായതുകൊണ്ട് കുറച്ചുള്ളതായിട്ടാണ് തോന്നിയത് മറ്റാളത് എന്താണ് കുറച്ച് ഉയരമുള്ള പായസമായതുകൊണ്ട് ഫുൾ ഉള്ളതായിട്ട് തോന്നി ഇവർ തർക്കം കൂടി എൻ്റെതാണ് കുറവ് എൻ്റെതാണ് കുറവ് എന്ന് പറഞ്ഞിട്ട് ആ എന്തിനു രാധ രാജു രാധു രാജുവിനോട് അമ്മയോടൊക്കെ തുറക്കം കൂടി യഥാർത്ഥം ശരിയാണോന്നാണ് ചോദിക്കുന്നത് അല്ല അല്ലെ നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അത് ഒരേ അളവായിരിക്കും എവിടെ എവിടെ ഒഴിച്ചാലും ഒരേ അളവായിരിക്കും അല്ലെ മാറ്റമൊന്നും ഉണ്ടാവില്ല ഒരേ അളവ് തന്നെ ആയിരിക്കും അപ്പൊ ആ കമ്പയും രാധയുടെ കമ്പയിന് ശരിയല്ല എന്നർത്തും ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ കൂട്ടുകാരെ ഇതിന്റെ മലയാളതാ ഇതിന്റെ ഈ ഭാഗത്ത് നിങ്ങൾ വായിച്ച് നോക്കണം മലയാളവും ഇത് കൃത്യമായിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രാധയുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കുട്ടിക്കാരെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത് വെള്ളത്തിന്റെ രൂപം അതായത് ഇത് വെള്ളത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ടാണ് ഗ്ലാസിൽ നിൽക്കുമ്പോൾ ഗ്ലാസിന്റെ രൂപമായിരിക്കും ആ ബൗളിൽ നിൽക്കുമ്പോൾ ബൗളിന്റെ രൂപമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം പറഞ്ഞത് അതുപോലെ തന്നെ എത്ര ഡ്രോപ്പ് വെള്ളമാണ് നമ്മൾ മിസ്സാക്കുന്നത് എന്ന് തെളിയിക്കുന്ന വേറൊരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും എന്നുള്ള പ്രവർത്തനമാണ് വേറെ ചെയ്തത് അതുപോലെ തന്നെ വർഷകാലത്തെയും വേനൽക്കാലത്തെയും താരപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനും മറ്റൊന്ന് പറഞ്ഞത് ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു ചെയ്തുകൊള്ളതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വീഡിയോ ഒക്കെ തായ കമൻ്റായി നിങ്ങളത് കൊടുക്കണം ഓക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം വീഡിയോയുടെ നീളം കുറക്കുന്നതിന് വേണ്ടിയാണ് സ്പീഡിൽ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് വേണം ഓക്കെ ഇതിന്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ